Palace presents Forest Goddess Comedy Utsavam. സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ഉത്സവത്തിന്റെ കാര്യക്കാരെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഷാജു ചേട്ടൻ, പ്രജോദേട്ടൻ ആൻഡ് പക്രു ചേട്ടൻ. നമ്മളൊരു എപ്പിസോഡിലേക്ക് കടന്നിരിക്കുന്നു. വീണ്ടും എന്താ പറയാ, വളരെ ഊർജസ്വലരായ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് ഇവിടെ വന്നു പോയി. ഇനിയും ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നു. പ്രജോദേട്ടന് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ നല്ലൊരു കമന്റ് എന്തായിരുന്നു? കമന്റ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്നെ കോഴിക്കോട് ഓഡിഷൻ വെച്ചപ്പോ, ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ അല്ലെ ഗ്രൂമേറ്റ്സ് ഒക്കെ പോയപ്പോ നമുക്ക് അവിടുന്ന് തന്നെ നല്ല കിടിലൻ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്ക് കിട്ടി എന്നുള്ളതാണ് കോമഡി ഉത്സവത്തിന്റെ ഒരു ഓഡിഷന്റെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇതുപോലെ ഓഡിഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് കോമഡി ഉത്സവത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരുപാട് നീണ്ട നിരയുള്ള കലാകാരന്മാർ ഇനിയും നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്കെല്ലാം നമ്മൾ അവസരം കൊടുത്തുകൊണ്ട് നമ്മളും നിങ്ങളും ആയിട്ടൊരു ഒന്നിച്ച് യാത്രയാണ് കോമഡി ഉത്സവം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഗ്രൂമേഴ്സിൽ നിന്ന് അറിഞ്ഞൊരു കാര്യം, ഓഡിഷന് വരുന്നവരുടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. ആരെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു സംശയത്തിലാണ്. കാരണം ഇതിലേക്ക് വരണം, കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വന്ന് നിൽക്കണം എന്നുള്ള ഒരു എന്താ പറയുന്ന ആത്മാർത്ഥമായ ഒരു ആവേശത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അവർ വരുന്നു. അത് മാസങ്ങളോളമുള്ള പ്രാക്ടീസാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു സന്തോഷമാണ്. കാരണം അവരുടെ പ്രകടനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു ചെറിയ പെർഫോമൻസ് കൊണ്ടൊന്നും ഇവിടെ ഈ വേദിയിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഓൾറെഡി ഓരോരുത്തരും ഇപ്പോഴും ഓരോ വീടുകളിലും ഒരു കലാകാരനുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു വേദിയിലേക്ക് എത്താൻ. യെസ്, അതന്നെയാണ് നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ വരുന്നവരൊന്നും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് വരുന്നവരല്ല എന്നുള്ളതും, ആത്മാർത്ഥമായിട്ട് ഈ വേദി ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിച്ച് വരുന്നവരും തന്നെയാണ് ഇന്നും. അതുപോലെ ഒരുപാട് ടാലന്റ്സ് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ടാലന്റ് കാണാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. താങ്ക് യു ചേട്ടന്മാരെ, പ്ലീസ്. കോമഡി ഉത്സവം കിഡ്സ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഇതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം റിസ്വാൻ ആൻഡ് റയാൻ. ഇതിൽ ആരാണ് റിസ്വാൻ, ആരാണ് റയാൻ? ഞാൻ റയാൻ. ഓക്കെ, അപ്പൊ ഇത് റിസ്വാൻ ചേട്ടനും അനിയനാണെന്ന് കണ്ടറിയാം. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പേരിലും ഉണ്ട്, എല്ലാണ്ട്. ഫുട്ബോൾ ഫാൻസ് ആണെന്ന് ഈ ഉടുപ്പ് കാണുമ്പോഴും അറിയുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോണേ? ബലൂൺ ആർട്ട്. അപ്പൊ ഇന്ന് ഞങ്ങക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരും? കുറെ സാധനങ്ങള്. ശരി, അപ്പൊ നിങ്ങൾ തുടങ്ങാണ്, ഈ വേദി അങ്ങോട്ട് വിട്ടു തരുകയാണ്. റെഡി? റെഡി, യെസ്. ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയതാണോ പഠിക്കാൻ? അതെ. ആരാ പഠിപ്പിക്കണേ? പാപ്പി. പാപ്പി പഠിക്കണേ. ഓക്കേ. പക്രു ചേട്ടാ, രണ്ടുപേരും തകർത്ത് കളഞ്ഞു കേട്ടോ. വളരെ കളർഫുൾ ആയിരുന്നു. ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി. ഇതുപോലെ നിങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല നല്ല സംഭവങ്ങൾ ചെയ്യട്ടെ. രണ്ടു മക്കൾക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക് യു പക്രു ചേട്ടാ. ഷാജു ചേട്ടാ, കുട്ടികള് കൂടുതലും ഈ ടിവിയും മൊബൈലും ഒക്കെ ആയിട്ട് പോകുമ്പോ
ക്രിയേറ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരെ കണ്ട് പഠിക്കണം. അവർ അതിനുള്ള സമയം കണ്ടെത്തി അത് പഠിച്ച് രണ്ടുപേരും കൂടെ അത്രയും ഒരു ഇൻട്രസ്റ്റോടു കൂടി തന്നെയാണ് അവർ ചെയ്യുന്നത്. പെർഫോം ചെയ്യുന്ന പോലും അവർ തമ്മിൽ നോക്കി തിരിച്ചുകൊണ്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. ഇനിയും പുതിയ പുതിയ ഇതുമായിട്ട് കോമഡി മത്സരത്തിലേക്ക് വീണ്ടും വരണം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ കുട്ടികളാണ്, കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ആ പ്ലസന്റ് ആയിട്ട് വന്നിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ബലൂൺ പൊട്ടുന്നു, അത് പൊട്ടിക്കോട്ടെ, വേറെ അടുത്ത് ഉണ്ടാക്കുന്നു, അപ്പോൾ അത് കഴിച്ചിട്ട് കാണിക്കുന്നു. ഇതിനൊക്കെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ്, സ്റ്റേജ് പ്രസൻസ് എന്ന് പറയുന്നൊരു സാധനമാണ്. അതിന് നിങ്ങൾക്ക് രണ്ടു പേർക്ക് നല്ല കൈയടി തരണം. കാര്യം പ്ലസന്റ് ആയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ വേണം കേട്ടോ. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളിത് പഠിക്കുന്നു, അപ്പം നമുക്കറിയാം ഓരോ കുട്ടികൾ ഇപ്പം ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, മൊബൈലിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒരു സ്ഥലത്ത് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മാതാപിതാക്കൾ അത് ചെയ്ത് കൊണ്ടുവന്ന് കോമഡി ഉത്സവത്തിൽ നിങ്ങൾ വന്ന് ഗംഭീരമാക്കി അത് ചെയ്തതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ, പുതിയ പുതിയ കണ്ടെത്തലുകളുമായിട്ട് വരിക. കോമഡി ഉത്സവത്തിന്റെ കൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് സഞ്ചരിക്കാം കേട്ടോ. അപ്പൊ അതിൽ ഏതാ എനിക്ക് ഒരെണ്ണം തരുന്നത്? ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോ ഗിഫ്റ്റ് തരുമോ? അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് തരുമോ? അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനം തന്നില്ലേ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. കെൻ വി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന അഡ്മിഷൻ വൗച്ചർ ആണ്. ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്നറിയാലോ? എങ്ങനെ പഠിക്കും? വാട്സാപ്പിലൂടെ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അടിപൊളി. അപ്പൊ ഇനി വരണട്ടോ രണ്ടുപേരും. ഇനി കോമഡി ഉത്സവം കിഡ് സ്പെഷ്യലിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ആരാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ പ്രൊഫൈൽ. നടരാജ്യ നാട്യകലാലയം, കണ്ണൂർ ആണ്ടല്ലൂർ ഗ്രാമത്തിന്റെ നടനമോഹങ്ങൾക്ക് ചാരുതീയേകിയ നൃത്ത കലാലയം. പ്രായഭേദമന്യേ ശിഷ്യഗണങ്ങളുടെ സമ്പത്തുമായി നൃത്ത അധ്യാപിക വൈഷ്ണവ സജിൻ തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം പറന്നുയരുകയും പ്രിയ ഗുരുക്കന്മാരായ ബേബി ഗീതയുടെയും ചെമ്മഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്ററുടെയും ശിക്ഷണത്തിൽ ഒട്ടനവധി വേദികളിൽ മികവ് തെളിയിച്ച കലാകാരി കൂടിയാണ് വൈഷ്ണവ. നടരാജ്യ നാട്യകലാലയത്തിലെ കലാഹൃദയങ്ങൾക്ക് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളായിട്ടാണല്ലോ വന്നേക്കണേ. എനിക്ക് പരിചയമുണ്ടല്ലോ. ജാൻവി പാട്ട് പാടാൻ വന്ന ജാൻവി. ഞങ്ങള് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കാണ് ചേട്ടന്മാരെ കളിക്കാനായിട്ട്. ജാൻവിയുടെ ഫ്രണ്ട്സ് ആണ് ഇവരെല്ലാരും. അപ്പൊ നിങ്ങൾ കളിക്കാൻ റെഡി? ഞങ്ങൾ കാണാനും റെഡി. ആടിച്ചു കളിക്കണം കേട്ടോ. ഓക്കെ. Nini sa 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 sari ni sa 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 ne sare re ma ma pa pa ni do ma ma pa ni sare ni sare ni da pa ni da pa ma ga re ma ga sa ni sa mai la മയിലായി പറന്നുവ മഴവിൽ തോൽക്കുമെന്നഴകേ കളിവായി പൊഴിഞ്ഞു താമണി തേലിയൊന്നു നീയരികേ ഒരു നാൾ ഹൃദയം നീ കവരും Thank you.
സമാധാനത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പാട്ടിനെ മുറിക്കാതെ ആ പാട്ട് അതുപോലെ തന്നെ കൊണ്ടുപോയി. ഒരു പക്ഷെ പാട്ടിനെ മുറിച്ചിരുന്നെങ്കിൽ അത്ര ഭംഗി ഉണ്ടായിണ്ടാവില്ല അല്ലെ, വേറെ ഒന്നും കൂടി മിക്സ് ചെയ്തിരുന്നെങ്കിൽ ഒക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. ഇതാരാ കൊറിയോഗ്രാഫി ചെയ്തത്? നിങ്ങളുടെ ടീച്ചർ തന്നെയാണ് ചെയ്തത്. ടീച്ചറുടെ പേരെന്താ? വൈഷ്ണവ സിജിൻ. ടീച്ചർ ഉണ്ട് അല്ലേ, വിളിക്കാം? ആ ടീച്ചർ വിളിക്കാം, വിളിച്ചോളൂ. ടീച്ചറെ വിളിച്ചു, ടീച്ചറെ ഒരുപാട് സന്തോഷം. ഞാൻ ടീച്ചറോട് പറഞ്ഞ പോലെ അത് മുറിച്ചില്ലല്ലോ, അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു ഷാജു ഏട്ടാ. അസലായിരുന്നു, ഉഗ്രം പെർഫോമൻസ്, മനോഹരമായിരുന്നു. താങ്ക് യു സർ. എല്ലാവരും അവരുടെ സ്റ്റെപ്സും കാര്യങ്ങളും കമ്പോസ് ചെയ്തെല്ലാം മനോഹരം. നല്ല കോസ്റ്റ്യൂം ആയിരുന്നു, എല്ലാവരും അതിമനോഹരമായിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് ചെയ്തു. എല്ലാവരും മുഖത്ത് ആ ഗ്രേസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ ഡാൻസ് ആയിരുന്നു. താങ്ക് യു സർ. ബക്കർ ചേട്ടാ, മോളൂട്ടി രണ്ട് സംഭവം കയ്യിലുണ്ട്, കിടിലോസ്കി ഉണ്ട്, ജിഞ്ചില്ലാക്കിടി ഉണ്ട്. ഏത് വേണം? ഇതിൽ ഏത് വേണം? രണ്ടും ഒരർത്ഥം തന്നെയല്ലേ, ഏതായാലും കുഴപ്പമില്ല. അടിപൊളി പെർഫോമൻസ്. താങ്ക് യു അങ്കിൾ. നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയ്ക്ക് നമ്മുടെ കണ്ണുകൾക്ക് ഉത്സവം തരുന്ന തരത്തിലുള്ള കാഴ്ചയുടെ ഉത്സവം എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ പറയുക, എട്ട് പേരും നല്ല രസമായിട്ട് ഒരേപോലെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു അങ്കിൾ. താങ്ക് യു സർ. ഇതിനകത്ത് ആരാണ് കൂടുതൽ ആരാണ് കുറവെന്നൊന്നുമില്ല, അവരവരുടെ റോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു, നന്നായിട്ട് ചിരിച്ചത് ടീച്ചർ പ്രത്യേകം പറഞ്ഞു കൊടുത്താണ്, നല്ല പ്ലസന്റ് ആയിട്ട് കളിക്കണം. അത് എല്ലാ ഡാൻസ് ടീച്ചർമാർക്കും ഉള്ള ഒരു സ്വഭാവം, അതാണ് ഞങ്ങളോടൊന്നും തോന്നരുത്. ഇനി ഇവര് ചിരിക്കാതെ വന്നാൽ ടീച്ചർമാര് ചിരിക്കും, ഞങ്ങൾ അവിടെ നിന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കും സ്റ്റേജിന്റെ സൈഡിൽ നിന്നിട്ട്. ടീച്ചർ കാണിച്ചു കൊടുത്തിട്ട് തെറ്റിയാല് ഇവരുടെ ഫേസ് കാണണം. അതായത് ഒരു ടീച്ചർ നേഴ്സറി സ്കൂളില് കൊച്ചുകുട്ടികളെ, ഈ ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോ തോന്നിയതാണ്, കുട്ടികൾ കളിച്ചോണ്ടിരിക്കുക പക്ഷെ ഡാൻസ് ടീച്ചറാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പാട്ടിനനുസരിച്ച് നീട്ടിക്കളയും കുട്ടികളുടെ സ്റ്റെപ്പിനനുസരിച്ച് ടീച്ചറിന്റെ പാട്ടും നീളും. അതായത് ഒരു കറക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പാട്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ടീച്ചറിന്റെ പാട്ട് ഇങ്ങനെയായിരുന്നു, മുട്ടുവിരിഞ്ഞു പുഴുവായി പുഴുവിരിഞ്ഞു ശലേപമായി ചിത്രശാലാപ. ഈ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ ടീച്ചർമാരുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത്, ഇവർന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെയാ ഇവർക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല രസമായിട്ട് ആ ഒരു അതിനേക്കാൾ അവർ അപ്ഗ്രേഡ് ചെയ്തൊരു ഇതിലേക്ക് വന്നിട്ടുണ്ട് അവർ. എനിക്ക് തോന്നുന്നു നിങ്ങളെ സ്ഥിരം പ്രാക്ടീസ് ആണോ അതോ എന്ത് ടീമായിട്ടുണ്ടോ, അതെന്താ പേരെന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശ്രീ നടരാജ നാട്യ കലാലയം കണ്ണൂര്. കണ്ണൂര് ധർമ്മട, നമ്മുടെ പിണറായി സാറിന്റെ സ്ഥലം. അതെ, പിണറായി. അതുപോലെ തന്നെ പ്രോഗ്രാമിനൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? പോകാറുണ്ട്. ഇത്രയും കുട്ടികളാണോ ടീച്ചർ, അതോ കുറെ കുട്ടികളുണ്ടോ? കുറെ കുട്ടികളുണ്ട്. പിന്നെ അവരെ എല്ലാവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുക. കോമഡി ഉത്സവത്തിലെ ലിറ്റിൽ സ്റ്റാർ ജാൻവിയുടെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് തകർത്ത് കളഞ്ഞു കേട്ടോ. താങ്ക് യു അങ്കിൾ. താങ്ക് യു ജാൻവി. താങ്ക് യു മക്കൾ ചേട്ടാ. പ്രജോദേട്ടാ. ജാൻവി കുട്ടി. ഓ എന്താ? ജാൻവി കുട്ടിയും ബാക്കിയുള്ള എല്ലാ കുട്ടിമാരെയും കുട്ടികളും പൊളിച്ചടിക്കുക എന്ന് പറയാം, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊക്കെ അതിശയം തോന്നുന്നത് ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഒരു ഡാൻസ് പഠിക്കണം എന്ന ആഗ്രഹം, അതിലുപരി തന്നെ ഇവിടെ വന്ന് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം
അവർ കളിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടെന്നുള്ള ആ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതും അതല്ലാതെ എനിക്കിത് പഠിക്കണമെന്ന ആഗ്രഹത്തോട് കൂടി കളിക്കുന്ന പിള്ളേരുണ്ട്. അപ്പം ഈ ഇവരെല്ലാം കുട്ടികളുടെ മുഖത്തൊക്കെ ഉണ്ട്, ആ ഒരു സന്തോഷമുണ്ട്, അവരുടെ കണ്ണുകൾക്ക് ആ ഭംഗിയുണ്ട്, അവരുടെ ഓരോ സ്റ്റെപ്പിനും ആ ഭംഗിയുണ്ടെന്നുള്ളതാണ്. ഇതുമൂലം ആ കുടുംബത്തിലുള്ള ആൾക്കാർ സന്തോഷിക്കുന്നു, ആ നാട്ടിലുള്ള ആൾക്കാർ സന്തോഷിക്കുന്നു, കൂടാതെ അവരുടെ സ്കൂളുകൾക്കൊക്കെ എന്തൊരു അഭിമാനമെന്നറിയോ? കോമഡി ഉത്സവത്തിലൂടെ ഓരോ ടീച്ചർമാർ പറയും, എൻ്റെ സ്കൂളിലെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ആ സ്കൂളുകൾക്ക് വരെ അഭിമാനമാണ്, നിങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു തിളക്കം ഇങ്ങനെ മായാറെ നിൽക്കട്ടെ, ശോഭയോടുകൂടി തന്നെ നിൽക്കട്ടെ. ജാൻവിക്കുട്ടി ഭയങ്കര എനർജിയാണ് കേട്ടോ. അതെ, ഞാന് ഇവർക്കൊരു പേരിടുകയാണ്, കോമഡി ഉത്സവത്തിലെ നീല മൈലുകൾ. എല്ലാരെയും കണ്ണു വെക്കാതിരിക്കട്ടെ. ഉമ്മ ടീച്ചറും കുട്ടികളും ഇനിയും വരും അല്ലേ? തീർച്ചയായും. കുട്ടികളും അല്ലാത്ത കുട്ടികളും എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പൊ ശ്രീ നടരാജ നാട്യ കലാലയം കണ്ണൂരിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, അതെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ടീച്ചറും എല്ലാം ചേർന്ന് വാങ്ങിച്ചോളൂ. കെൻ വി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന അഡ്മിഷൻ വൗച്ചർ ആണ്. വീട്ടിലിരുന്ന് ഫോണിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം, വാട്സാപ്പിലൂടെ ഇംഗ്ലീഷും കൂടി കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് പഠിക്കാം. അടിപൊളി, സൂപ്പർ. കോമഡി ഉത്സവം കിഡ് സ്പെഷ്യലിൽ ഇനി വരാൻ പോകുന്നത് സ്പോട്ട് ഡബ്ബിംഗ് സെഗ്മെന്റ് ആണ്. ഇതിനായി വേദിയിലേക്ക് എത്തുന്നു കാശിനാഥ്. എന്തൊക്കെയാ വിശേഷം കാശിനാഥിന്റെ? നല്ല വിശേഷം. ഓക്കെ, എവിടുന്നാ കാശിനാഥ് വരുന്നത്? കൊടുങ്ങല്ലൂർ അതുള്ള റോഡിൽ. ഓക്കെ, കാശി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിൽ. മൂന്നാം ക്ലാസ്സിൽ. ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ, കുഞ്ഞു ആവുമ്പോ എൽ കെ ജി പഠിക്കുമ്പോഴാ? യു കെ ജി പഠിക്കുമ്പോ. അന്ന് വന്നിട്ട് എന്തൊക്കെയാ ചെയ്തത്? ഒക്കെ ചെയ്തു. അപ്പൊ ഇന്നത്തെ സ്പോട്ട് ഡബ്ബിൽ എന്താ ചെയ്യാൻ പോണേ? ഓക്കെ, അവരെ മൂന്നുപേരാണ് സ്പോട്ട് ഡബ്ബിൽ ചെയ്യാൻ പോണേ. തുടങ്ങിയാലോ? ഷറക്കല്ലേ? അടിപൊളി. ശ്രദ്ധയില്ലാട്ടോ, കണ്ടു കണ്ടി ഡോറിക്കണം തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് വന്നെ. ഇപ്പൊ എനിക്കറും വേറെ വിലകൾ മെല്ലും കയറുന്നെങ്കിലോ എന്തുടിഞ്ഞു കൊതുക്കും. അതുപോലെ നിനക്ക് വേണ്ടിയാ നാടിന്റെ കുണ്ടേക്ക് നോക്കിയേ ചക്ക തേങ്ങ പിന്നെ എവിടെ കപ്പ. എന്താ ഒരു സന്തോഷില്ലാത്ത? എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ജുഗുരു പല പ്രാവശ്യം പറഞ്ഞ ക്ലാസ് എന്ന് കുശി ഇടാതെ. അപ്പൊ പിന്നെ നീ ആയിരിക്കും. അയ്യടാ, ഞാനൊന്നുമല്ല. നീ നല്ലൊരു അടുത്ത് ചോദ്യം ചോദിച്ചില്ലേ? ഈ വരെ മായ്ക്കാതെ എങ്ങനെ ചെറുതാക്കണമെന്ന്? ഇപ്പൊ ചെറുതായ അടിച്ചു വിളിച്ചു. എന്താ ക്ലാപ്പ്? സ്റ്റാറായല്ലോ, അമ്പടം എടുക്ക. നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങക്ക്, ഒരു കുഞ്ഞി നാണൊക്കെ ഞങ്ങക്ക് വരുന്നുണ്ട്. ഷാജു ഏട്ടാ അടിപൊളിയാണ്, സൂപ്പർ. എവിടെയും മിസ്റ്റേക്ക് വരാതെ അസലായിട്ട് ഡബ് ചെയ്തു, വോയിസ് എല്ലാം അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ജനാർദ്ദൻ ചേട്ടൻ പൊളിച്ചളഞ്ഞു. മിമിക്രി വേറെ ആരൊക്കെ ചെയ്യും? മോട്ടോരാജേന്ദ്രൻ ചേട്ടൻ. മൂന്നാം ക്ലാസ്സിൽ ഇത് തന്നെ അധികമാണ്. എന്നാലും ഗംഭീരം, ഇനിയും വരണം. ഇനിയും ഒരുപാട് താരങ്ങളെയൊക്കെ അനുകരിച്ചുകൊണ്ട് ഈ വേദിയിൽ തന്നെ വരണം. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. മാ എന്നൊരു അസോസിയേഷൻ ഉണ്ട് അറിയോ, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ.
അതിലിപ്പോഴേ നിനക്ക് വേണേ അംഗത്വം കിട്ടും. അതിന് കഴിയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഭാവിയിൽ ഉറപ്പായിട്ടും 100% മിമിക്രിക്കാരനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 3rd class ഇത്രയും ടോൺ കൺട്രോൾ ചെയ്തിട്ട് ഇത്രയും ചേഞ്ചിൽ ജനാർദ്ദനൻ ചേട്ടനാണേലും അജു വർഗീസ് അതുപോലെ തന്നെ നമ്മുടെ സനൂപ് സനൂപിൻ്റെ ഒക്കെ ആ ടോൺ മോൻ കറക്റ്റ് ലിപ്പൊക്കെ പിടിച്ച് ഭംഗിയായിട്ട് മോൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിലും നല്ല സംഭവങ്ങളായിട്ട് ഇനിയും വരണം. അടിപൊളി. ഇടയ്ക്ക് അവനൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല അജു വർഗീസിന്റെ വോയിസ് ചെയ്യുമ്പോ അജു വർഗീസിന്റെ ആ ഒരു കുട്ടിത്തമുള്ള വോയിസ് കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേ കാണാൻ ഭയങ്കര രസമാണ്. പ്രചോദേട്ടാ കശുകുട്ടാ മോനെ നല്ല ഗംഭീരമായിരുന്നു. ടൈമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നല്ല കൈയടി തരണം കേട്ടോ. ടൈമിംഗ് കാര്യം നമുക്ക് ഇപ്പൊ തന്നെ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് മോൻ ഈ 3rd class പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മോനത് നോക്കി കറക്റ്റ് ആയിട്ട് തന്നെ ഒന്നും തെറ്റാറ് ചെയ്തില്ലേ? ഇത്രയും വലിയ ഒരു സ്റ്റേജിൽ വന്ന് ചെയ്തില്ലേ? ഇത്രയും വലിയ വന്ന വേദിയിൽ വന്ന് ചെയ്തില്ലേ? ഏഹ് അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എനിക്ക് ജനാർദ്ദൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ചെയ്ത അജു വർഗീസ്, പിന്നെ ഞെട്ടിച്ച് കളഞ്ഞ സനൂപിന്റെയാണ്. കാര്യം ആ ആക്ഷനകത്തുള്ള സാധനങ്ങളും നല്ല സീനാണ് മോൻ സെലക്ട് ചെയ്തത് കേട്ടോ. വന്നു സന്തോഷായോ? ഓക്കെ, അപ്പൊ ഇനി എപ്പോ വരും അടുത്ത സ്പോട്ട് അപ്പ് ചെയ്യാൻ? കുറച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി പഠിച്ചിട്ട് വരും എടുക്കാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാ വലിയൊരു സമ്മാനം വന്നിട്ടുണ്ട്. സാസോ ഇന്നവേര അത്ലീജിയർ നൽകുന്ന ഒരു സമ്മാനം. താങ്ക് യു. ഓക്കെ, യു ആർ വെൽക്കം. ഐ വിൽ സീ യു സൂൺ. ഐ ലവ് യു. ടാറ്റാ. എല്ലാം കുഞ്ഞി സംശയമാണ് ഞങ്ങക്ക്. ഇത് ഞാൻ കൊണ്ടുവരണോ അങ്ങോട്ട്? ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇനി കോമഡി ഉത്സവം കിഡ് സ്പെഷ്യലിൽ ഒരു മിമിക്രി കോമ്പറ്റീഷൻ ആണ്. ഇതിനായി വേദിയിലേക്ക് എത്തുന്നു നിവേദ് കൃഷ്ണ ആൻഡ് അപ്പുണ്ണി. വെൽക്കം അപ്പുണ്ണി. ഇവിടെ എന്റെ ഇപ്പുറത്ത് അപ്പുണ്ണി. നമസ്കാരം. സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. അത് കൊഴപ്പില്ല, അതൊന്നും നമുക്ക് വിഷയമല്ല. എവിടെ പഠിച്ചാലും നമ്മൾ LKG പഠിക്കുന്നുണ്ട്. ലിസ്റ്റിൽ ആരൊക്കെ ഉള്ളത്? മനസ്സിലായോ? കരുണാകരൻ സാറ്, വിനയ് ഫോർട്ട്, ജനാർദ്ദനൻ സാർ. ഹലോ, എന്താ ഇങ്ങനെ ആലോചിച്ച് നിക്കണേ? എന്തൊക്കെ വിശേഷം? അടിപൊളി. ഏത് ക്ലാസ്സിലാ പഠിക്കണേ ഇപ്പോ? 4th standard. ഇതിനു മുമ്പ് ഇവിടെ LKG പഠിക്കുമ്പോഴാ വന്നത്? യു കെ ജി പഠിക്കുമ്പോ അല്ലേ. ഇന്ന് എന്തൊക്കെയാ തകർക്കാൻ പോണത്? ബിജുക്കൂട്ടൻ ചേട്ടൻ, അജു വർഗീസ് അങ്കിളും പിണറായി വിജയൻ സാറും. ഓക്കെ, മൂന്ന്. ബിജുക്കൂട്ടൻ ചേട്ടൻ, അജു വർഗീസ് അങ്കിള്, പിണറായി വിജയൻ സാറ്. അതാ, അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പുണ്ണി റെഡി? അപ്പുണ്ണി ഇന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, നമ്പർ ചൂസ് ചെയ്യാം. ഓക്കെ, അവിടെ നോക്കിക്കോളോ. 1 okay, let's open number 1. 2 nalle Mr. Bean പറയോ? Mr. Bean ന്റെ ശബ്ദം പറയോ അപ്പുണ്ണി. എന്തെങ്കിലും ഒക്കെ മൈക്കിൽ പറഞ്ഞോക്ക്. അറിയത്തില്ല. ആന്റി കണ്ടിട്ടുണ്ടോ? മിസ്റ്റർ ബീനെ എനിക്ക് അറിയത്തില്ല. അത് മാത്രല്ല, മിസ്റ്റർ ബീന്റെ ശബ്ദം ഞങ്ങൾ ആരും അധികം അങ്ങനെ കേട്ടിട്ടില്ല. അറിയാവുന്നവരെ മാത്രമേ ഞങ്ങൾ അനുകരിക്കുകയുള്ളൂ. അപ്പൊ ആരാ ഈ ഫോട്ടോ ഇട്ടത്? ആ, എനിക്ക് കാണണം. അയ്യേ, ടീച്ചർ ആന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്പർ നോക്കാം. യെസ്, നമ്പർ 16. Let's open number 16. എന്റെ പൊന്നു മാമച്ച, മാമച്ചനോട് ഞാൻ 100, 110 തവണ പറഞ്ഞതില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ടിരുത് എന്ന്. എന്റെ പൊന്നു മോനെ, ഇതിൽ നിന്ന് ഞാൻ 10 paisa നിനക്ക് തരില്ല. ഇത് ഞാൻ ഗോവയ്ക്ക് പോവാൻ വേണ്ടി വെച്ച കാശ അല്ല പിന്നെ. റെഡി ഫുൾ. അടിപൊളി അടിപൊളി. അപ്പൊ നീ അടുത്ത നമ്പർ 2. ഞങ്ങള് 1 കഴിഞ്ഞു, അപ്പൊ ഇനി ഞങ്ങള് 2 പോവാണ്. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ആ, സൈക്കിളിന്റെ ബെല്ല്. ഒന്ന് ഒരു പ്രാവശ്യം കൂടി പറയൂ.
ഒന്നും കൂടി പറയൂ. നിവേദ്, അടുത്ത നമ്പർ നോക്കാം നമുക്ക്. Let's open number 10. Oh, enna bhagavane, idu endana bayangara luck aanalla. Illalla number illa adipuli irundhu manarayirundhu. Idu comedy show mathramalla keralathinte enna mahotsavam aanu. Athralla all the wish nannayirundhu. Nannayirundhu. Adipuli super aayirunnu le. Ah. Ah. ഓക്കേ, അപ്പൊ അപ്പുണ്ണിയുടെ ലാസ്റ്റ് നമ്പർ നമുക്ക് എടുക്കാം. 3. ആ, ഓർഡറില്ല, ഞങ്ങൾ ഓർഡറിലേ പോകുള്ളൂ, ഞങ്ങളോട് അങ്ങനെ ഒന്നും പറയണ്ട അല്ലെ. അപ്പൊ ആ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. പറയാ സാറിനെ പറയാം. അപ്പുണ്ണിയുടെ അങ്ങോട്ട് തിരിഞ്ഞൊന്ന് അങ്ങോട്ട് ഒരുക്കൂ. സോ അടിക്കുടി ആണ്ട് കാലേ, എന്റെ കാല അവന്റെ കാലേ, നീ തങ്കപ്പാല പൊന്നപ്പൻ പൊന്നപ്പൻ. അടിപൊളി, നീ പൊന്നപ്പനാടാ, അപ്പുണ്ണിയല്ല വിളിച്ചു. നിവേദ്, ലാസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാം. നിവേദ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിക്ക. ഓക്കെ, നമ്പർ 9. Let's open number 9. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഞങ്ങൾക്ക് ആ ധൈര്യമൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ആ ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിവിടെ പറഞ്ഞത്. പിന്നെ അല്ല, ഞങ്ങളോടാണ്. അവർ രണ്ടുപേരുടെയും നമ്പർ ചൂസ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രജോദ് അങ്കിളിനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പുണ്ണി വിളിക്ക്, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പുണ്ണിക്ക് പറ്റിയ ആളാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ ആളാ, ഇങ്ങോട്ട് വരാൻ പറയോ. നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ചരിത്ര നിമിഷമാണ്. കാരണം ഇത്രയും കൊച്ചുകുട്ടികളെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് ഈ ഫ്ലോറിൽ കൊണ്ട് നിർത്തുകയാണ് കോമഡി ഉത്സവത്തിൻ്റെ ഫ്ലോറിൽ. അതൊരു ചരിത്ര നിമിഷമാണ് കോമഡി ഉത്സവത്തിലൂടെ കടന്നു പോകുന്നത്. അത് ഏറ്റവും എടുത്തു പറയുന്നത് ഈ രണ്ട് കുട്ടികൾ ഇവിടെ വരുന്നു, നമ്പർ സെലക്ട് ചെയ്യുന്നു. അത് കിട്ടാത്തതും കിട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരിവിടെ വന്ന് ധൈര്യപൂർവ്വം വന്ന് നിന്ന് മിമിക്രി ചെയ്യാൻ കാണിച്ച അവരുടെ മനസ്സിനാണ് നമ്മൾ പ്രേക്ഷകരും നമ്മളെല്ലാവരും നിറഞ്ഞ കയ്യടി കൊടുക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ആ പൊന്നിയുടെ രണ്ട് സ്റ്റാറും കൂടെ ഉണ്ടല്ലേ. ഇനി ആരൊക്കെയാ പൊണ്ണി വരാനുള്ളത്? അപ്പൊ നമുക്ക് ആദ്യം, അപ്പൊ നമുക്ക് അടുത്തത് ആരാ ചെയ്യുന്നത്? നമുക്ക് വിനയ് ഫോട്ട് ചെയ്താലോ. ആ സോറി, കരുണാകരൻ സാർ ചെയ്യും. കരുണാകരൻ സാർ. ഈ പരിപാടി അടിപൊളിയായേനെ. അമ്മയൊക്കെ വരികയും ഞാൻ പാട്ട് പാട്ടും ഞാൻ ഡാൻസ് കളിക്കും. പവർഫുൾ അഞ്ചരിക്കും മനസ്സിലോ മനസ്സിലല്ല പറയണം. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി അവിടുത്തെ നമ്മുടെ നമ്മുടെ നിവേദിന്റെ ഒരു സ്റ്റാർ ഉണ്ട് അല്ലേ മോനെ. എനിക്ക് പറയാനുള്ള കാര്യങ്ങള് വളരെ വ്യക്തമാണ്. വിരട്ടലും വിലപേശലും ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കൂല. അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ചാല് പേടിച്ചോടുന്നവന്മാരല്ല സഹാക്കന്മാര് എന്നൊക്കെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. ലാൽസലാം. അല്ല രചന, തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മൾ ഏറ്റവും അധികം അംഗീകരിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരിത്രയും കുട്ടികളാകുമ്പോൾ ഇവിടെ തന്നെ വന്ന് പെർഫോം ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സാണ്. കോമഡി ഉത്സവം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി വേദി ഒരുക്കിയിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വരിക, ഇവരെ പോലെ തകർത്ത് പൊളിക്കുക അല്ലേ. തീർച്ചയായിട്ടും. ഇവിടെ മാത്രം കോമ്പറ്റീഷൻ ഉണ്ടോ പിടി അല്ലേ. അടിപൊളി, സൂപ്പർ. രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു. രചന, എടുത്തു പറയേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, പ്രജോദേ LKG എന്ന് പറയുന്നു. അതെ, അവന് അക്ഷരം പോലും
ആ ഒരു 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 പഠിക്കുന്ന പ്രായം എന്ന് വെച്ചാൽ എന്താ എങ്ങനെയാണെന്നൊന്നും ആ സമയത്താണ് മിമിക്രി എന്ന് പറഞ്ഞിട്ട് വരിക. ഇപ്പൊ തന്നെ അവൻ ആ കോമ്പറ്റീഷൻ വന്ന് നിന്നതോ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഇതിൽ ഇതിന്റെ യാതൊരു ടെൻഷനും ഇല്ലാതെ വന്ന് നിന്നിട്ട് വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കറക്റ്റ് ആയിട്ട് പറയുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൈക്ക് എടുത്തിട്ട് ഹലോ ചെക്ക് ഹലോ ചെക്ക് എന്ന് പറയുന്നു. ഈ ഹലോ ചെക്ക് എന്ന് മൈക്ക് കാണുമ്പോൾ പറയുന്നത് തന്നെ മിമിക്രിക്കാരന്റെ ഉത്തമ ലക്ഷണം. വളരെ നന്നായിട്ട് മൂന്ന് ഐറ്റം ചെയ്തത് വളരെ നന്നായി. എന്താ പറയുന്ന ആ ഇപ്പൊ തന്നെ ഒരു മിമിക്രി കലാകാരൻ, ഒരു ആർട്ടിസ്റ്റ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ ഒരു ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സ്റ്റൈലും. ഹലോ 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 ഇവിടെയുണ്ട്, ഹലോ ഇവിടെയുണ്ട് കേട്ടോ. ഞാൻ പോകാതിരിക്കാൻ അവിടെ മുടി ഇങ്ങനെ പിടിച്ചു. നല്ല രസമായിട്ട് രണ്ടുപേരും ചെയ്തു കേട്ടോ മക്കളെ. അതുപോലെ നിവേദ നന്നായിരുന്നേ. നിവേദ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പോലെ തന്നെ നിന്നുകൊണ്ടാണ് പെർഫോം ചെയ്യുന്നതൊക്കെ. ഇനി വരുന്ന അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ കോമഡി ഉത്സവത്തിൽ. തീർച്ചയായിട്ടും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പുണ്ണി നോക്കുന്നേയില്ല. അഡ്മിഷൻ വൗച്ചർ ആണ്. അപ്പോ ഇവിടെ വന്ന് നിൽക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അത് മേടിക്കണം. ആ വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇവരെ നമ്മുടെ സാധാരണ വലിയ ആളുകളല്ലേ പ്രചോദയട്ടൻ കൊണ്ടുപോണേ. ഇനി ഞാൻ ഇന്ന് പോയി അപ്പൂനോട് ജനാർദ്ദനൻ ഒന്ന് പഠിക്കണം. ഇനിയൊരു വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. ഇതിനായി ആരാ വരുന്നത് നമുക്ക് വീഡിയോ പ്രൊഫൈലിലൂടെ കാണാം. ഇത് എസ്തർ സജീവ്. വെറും 2.5 വയസ്സ് മുതൽ പാടിത്തുടങ്ങിയ ഈ കുഞ്ഞുമിടുക്കി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ്. ആലുവ ഉളിയന്നൂർ സ്വദേശികളായ സജീവ് വിജയ് ദമ്പതികളുടെ മകളാണ് എസ്തർ. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ താളബോധവും പാട്ടുകളോടുള്ള എസ്തറിന്റെ ഇഷ്ടവും മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ട്രാക്കിനൊത്ത് പാടാനുള്ള കഴിവ് അതിവേഗമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഈ അടുത്ത കാലത്ത് എസ്തർ പാടിയ യഹൂദിയായിലെ എന്ന് തുടങ്ങുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനം വൈറലായതിനു ശേഷം ഭക്തിഗാന ആൽബങ്ങളിൽ പാടാൻ എസ്തറിനെ അവസരങ്ങൾ തേടിയെത്തിയിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ കുരുന്നു ഗായിക എസ്തറിന് സ്നേഹ സ്വാഗതം ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവത്തിന്റെ സുവർണ തട്ടകത്തിലേക്ക്. പേരെന്താണ്? എത്തര എത്തരനെ എന്താ വീട്ടില് വിളിക്കണത്? ചിക്കു. അപ്പൊ നമുക്ക് ചിക്കു വിളിക്കാം. ചിക്കു എന്തിനാ വന്നത് ഇവിടെ? പാട്ട് പാടുവോ? അസലായിട്ട് പാട്ട് പാടുവോ? എത്ര പാട്ട് പാടും? കൊറേ പാട്ട് പാടുവോ? അപ്പൊ പാട്ട് പാടാം. റെഡിയാണോ? മൈക്ക് പിടിക്കോ ചിക്കു, മൈക്ക് പിടിക്കോ കയ്യില്. ശരി, പിടിച്ചോളൂ. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പാട്ട് പാടാമോ? ഏത് പാട്ടാ പാടാൻ പോണേ? ചീര. ആ ചീരപ്പൂ കേക്കാം. Ooh.
കഴിഞ്ഞോ? യഹൂദിയായിലെ കൂടി പാടുണ്ട് ഞങ്ങള്. പപ്പയാണോ? പപ്പ നന്നായി പാട്ട് പാടുവോ? അസലായിട്ട് പാട്ട് പാടുവോ? ചിക്കു സ്കൂളിൽ പോവാൻ തുടങ്ങിയോ? ഇല്ല, സ്കൂളിൽ പോവാൻ തുടങ്ങിയിട്ടില്ല. അതാണ്, അതെങ്ങനെ? അപ്പോഴേക്കും എല്ലാം പഠിച്ചു. അതല്ല, ജനിച്ചു വീണപ്പോഴേ കോവിഡ് വന്നില്ലേ? ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞു വേണം പോവാൻ. അതെ, ഇപ്പൊ എത്ര വയസ്സായി? 3 വയസ്സ്. 2 വർഷം പോയി കോവിഡ്. അതെ, 1 വയസ്സ്. ഞാനേ അവിടെ വന്ന് നമുക്കൊരു ഉമ്മ കൊടുക്കുന്നു. കാര്യം ഇതിനോട് നമ്മള് സംസാരിച്ചൊരു കാര്യമില്ല ഇവളോട്, അല്ലേ? ദൈവം പല അത്ഭുതങ്ങളും നമുക്ക് കാണിച്ചു തരും. പക്ഷേ കോമഡി ഉത്സവത്തിലെ അത്ഭുതമാണ് നമ്മുടെ ഈ കുഞ്ഞുമോൾ. 3 വയസ്സുള്ളപ്പം ഇവിടെ വന്ന് പാടുക, അതും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ലൈൻ പോലും തെറ്റാതെ. നമ്മൾ ചില പാട്ടുകൾ പാടിയിട്ട് അതിന്റെ ഹമ്മിങ് എടുക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് തെറ്റ്, ഇപ്പോഴുള്ള പാട്ടുകാർക്ക് സ്ഥിരമായി പാടുന്നവരൊക്കെ തെറ്റാറുണ്ട്. പക്ഷെ അവൾ ആ യഹൂദിയിലെ പാടപ്പോഴും അതിനു മുമ്പുള്ള പാട്ടൊക്കെ പാടുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ അവൾ ആ പാടിയെന്നുള്ളതാണ് ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയ മോളാണ്. തീർച്ചയായിട്ടും നമുക്ക് അച്ഛനെയും അമ്മയും പപ്പയും ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പിന്നെ ഞാൻ കൊയറിനൊക്കെ പോണ ആളാണ്, ഗാനമേളക്കൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അത് അവള് കേട്ട് പഠിക്കുന്നതാണ്. പിന്നെ ഞാന് പള്ളിയിൽ കൊയറിന് പെരുന്നാളിനൊക്കെ പാടുമ്പോ അത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമല്ലോ, എന്റെ കൂടെ ഇരുന്ന് അവളും പാടും. ഞാൻ പഠിക്കണേന് മുമ്പ് അവള് പഠിക്കും. അല്ല, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒന്നും ഒരു വരി പോലും തെറ്റാതെ അവള് പാടുന്നു. പിന്നെ ഈ ഹമ്മിങ് ഒക്കെ ഇത്ര ടൈമിങ്ങിൽ പിടിച്ച് പാടുമെന്ന് പറഞ്ഞല്ലേ, അത് എനിക്ക് തോന്നുന്നില്ല. കാര്യം പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ടുകാരെയൊക്കെ, പക്ഷെ ഇതൊരു അത്ഭുതമാണ്, കോമഡി ഉത്സവത്തിന്റെ അത്ഭുതം തന്നെ എന്ന് പറയാം. തീർച്ചയായിട്ടും. 3 വയസ്സ് പ്രായം, അങ്ങനെ ഒരു കുട്ടിയെ പെട്ടെന്ന് ഈ സ്റ്റേജിലോട്ട് കയറ്റി അവിടെ പോയി ഒന്ന് നിൽക്ക് എന്നിട്ട് മോള് മൈക്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രാക്ടീസ് കൊടുത്ത്, അതുപോലെ കീ കൊടുത്ത്, അതുപോലെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ പ്രായത്തിലുള്ളൊരു കുട്ടി കറക്റ്റായിട്ട് ആ മ്യൂസിക് വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു.
നമ്മളോട് സംസാരിക്കുന്നു. ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പാടാൻ വന്നിരിക്കുക പേര് പറയുന്നു. കൃത്യമായിട്ട് പാട്ട് തുടങ്ങിയ സമയത്ത് ആ മൈക്ക് എടുത്തത് കണ്ടോ, സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി എന്നുള്ളതാണ്. അതൊരു എന്താ പറയുന്നത്, ജനിച്ചു വീണപ്പോഴേ അത് കലാകാരിയാണ്, ജെനുവിൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ജെനുവിൻ ഗായിക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഈ വേദിയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്താണ് കോമഡി ഉത്സവത്തിന്റെ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യമാണ്, 3 വയസ്സ് മൈക്ക് കഷ്ടിച്ച് പിടിക്കാൻ പോലും പറ്റാത്ത ഒരു കുട്ടി, അവളത് കറക്റ്റ് വെച്ചിട്ട് 3 പാട്ട്, ചില വാക്കുകളൊന്നും പറയാൻ പോലും പറ്റുന്നില്ല, എന്നിട്ട് പോലും അത് കൃത്യമായിട്ട് മോള് ആ പിച്ചിൽ കൃത്യമായിട്ട് പാടി വെക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയുമാണ്. തീർച്ചയായും ആ കുഞ്ഞിൻ്റെ കഴിവിനെ പരമാവധി പരിപോഷിപ്പിക്കുക. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ട് മോളോട്ടി. താങ്ക് യു ഷാജു ഏട്ടാ. എനിക്കൊരു ഫ്ലൈയിംഗ് കിസ് തരാമോ? കൊടുക്കാവോ? മൂന്ന് വയസ്സുള്ള ഈ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ എന്താ അഭിപ്രായം പറയാനാണ്? പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു അത്ഭുതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൾ വന്നിട്ട് ആ പാട്ട് പാടുന്ന സമയത്ത് പാടിക്കഴിഞ്ഞാൽ അടുത്ത മ്യൂസിക്കിൻ്റെ BGM മ്യൂസിക്കിന് മൈക്ക് താഴെ വെച്ച് ചുറ്റുപാടും നോക്കി മുകളിലേക്ക് നോക്കി ആ കറക്റ്റ് ടൈമിങ്ങിനാണ് പിന്നെ എടുക്കുന്ന മൈക്ക്. ആ സമയത്ത് മാത്രമേ ഉള്ളൂ, അതുവരെ വേറെ ഒന്നുമില്ല, ശ്രദ്ധയോടെ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ പറയുന്ന രണ്ടുപേരുടെയും ഒരു അഭിമാനം വാനോളം ഉയർത്തുന്ന രീതിയിലാണ് ആ കുഞ്ഞ് ഈ കോമഡി ഉത്സവത്തിന്റെ വേദി പെർഫോം ചെയ്തത്. ഈ ഒരു കലാകാരിയാവും, എല്ലാ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. പ്രേക്ഷകർ മുഴുവൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോമഡി ഉത്സവത്തിന്റെ വേദി അവർക്കായിട്ട് കാത്തിരിക്കുകയാണ്. കഴിവുള്ള പ്രതിഭയുള്ള കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കും കോമഡി ഉത്സവത്തിലേക്ക് വരാം. നിങ്ങളുടെ കഴിവുകൾ അയച്ചു തരിക. അവർക്ക് വേണ്ടി പ്രത്യേക പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. Actually, we are waiting. അല്ലെ? അപ്പൊ എല്ലാവരും വേഗം 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 വരാ. Can we online English നൽകുന്ന ഒരു അഡ്മിഷൻ വൗച്ചർ. മോള് വലുതാവുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ഇംഗ്ലീഷും കൂടി പഠിപ്പിക്കാം അല്ലേ? ഓക്കെ ചിക്കുട്ടി, ടാറ്റാ. ഇനി കോമഡി ഉത്സവം കിഡ് സ്പെഷ്യലിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ആരാ വരുന്നത് എന്ന് നമുക്ക് കാണാം. Let's watch the video profile. വിധിയോട് തോൽക്കാതെ മുഖത്തെ പുഞ്ചിരി മായാതെ പാറിപ്പറക്കാൻ കുതിക്കുന്ന 4-ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് യാസിൻ. പാട്ടും ഡാൻസും കീബോർഡും മിമിക്രിയും ചിത്രവരയും സ്വായത്തമാക്കിയ മിടുക്കൻ. കലാമത്സരങ്ങളിൽ മാത്രമല്ല പഠനത്തിലും പരീക്ഷകളിലും എന്നും ഒന്നാമനാണ് യാസിൻ. പ്രിയപ്പെട്ട അധ്യാപകരുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടുകാരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം എന്നും ഈ കുരുന്നിനോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് യാസിന് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹ സ്വാഗതം. മുഹമ്മദ്, സുഖാണോ? ആ സുഖം. എവിടുന്നാ വരുന്നത്? ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറ പുതുപ്പള്ളി. പുതുപ്പള്ളി, ഓക്കെ. ഏത് ക്ലാസ്സിലാ മുഹമ്മദ് പഠിക്കുന്നത്? 4. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ? ഭയങ്കര മിടുക്കനാന്ന് കേട്ടല്ലോ. അയ്യോടാ, നമ്മുടെ ചേട്ടന്മാരെ ഒക്കെ കണ്ടോ? ആരെ ഏറ്റവും ഇഷ്ടം പറയോ? അതെന്താ പക്രു ചേട്ടന് ഒരു പ്രായാന്ന് തോന്നണേ? ഓക്കെ, അപ്പൊ ഇന്ന് മുഹമ്മദ് എന്താ ചെയ്യാൻ പോണത്? മിമിക്രി ചെയ്യും, കീബോർഡ് വായിക്കും, പിന്നെ ഡാൻസ്. മിമിക്രി ചെയ്യും, കീബോർഡ് വായിക്കും, ഡാൻസും കളിക്കും ഞങ്ങള്. അപ്പൊ ആദ്യം എന്താ ചെയ്യണേ? കീബോർഡ്. Thank you.
ഇനി ഏതാ വായിക്കണേ? ഇനി ഏത്? കണ്ണാനക്കണ്ണേ. കണ്ണാനക്കണ്ണേ. ഞങ്ങൾ കണ്ണ് കെട്ടി കൂടി കീബോർഡ് വായിക്കും. കണ്ണ് കെട്ടി കീബോർഡ് വായിക്കും. ആണോ മുഹമ്മദ്? ആണോ? നമുക്ക് കെട്ടിയാലോ. ചേച്ചി, ഓക്കെ, കണ്ടോ എല്ലാരും എണീച്ച് നിക്കാണ്. ദേശീയ ഗാനമായതുകൊണ്ടും അതിനേക്കാൾ ഉപരി അസിമിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടുമാണ് എല്ലാരും എണീച്ച് നിക്കണേ. ഫ്ലോറിലുള്ള എല്ലാരും എണീച്ച് നിക്കുമായിരുന്നു ആ സമയത്ത്. സന്തോഷമായോ? അയ്യടാ. അപ്പൊ ഇനി നമ്മുടെ കീബോർഡ് പരിപാടി കഴിഞ്ഞു. ഇനി എന്താ മിമിക്രിയ? മിമിക്രിയിൽ എന്താ ചെയ്യാൻ പോണത്? ആരെ ചെയ്യാൻ പോണത് ആദ്യം? ആംബുലൻസ് ആദ്യം. ആംബുലൻസ്. അടിപൊളി. അടുത്തത് മരണക്കിണർ. മരണക്കിണർ. അടിപൊളി. സൂപ്പർ. അടുത്തത് ബുള്ളറ്റ്. ബുള്ളറ്റ്. കടല്. കടല്. ഓ ഇനിയുണ്ട്. ഒളിച്ചു. ഇവിടെ ട്രെയിൻ ചെയ്തപ്പോ ഏറ്റവും സന്തോഷിച്ചത് ആരാന്നറിയോ? പക്രുചേട്ടന്റെ സ്വന്തമായിട്ട് ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ കോട്ടയത്ത് അറിയില്ലേ സ്റ്റേഷൻ? അടിപൊളി. നമുക്കപ്പോ ഡാൻസ് കാണാം.
മുഹമ്മദ് യസീൻ. എന്താ ഇത്? അയ്യോ, ഇതൊക്കെ എപ്പോഴാ പഠിക്കാൻ സമയം? ലോക്ക്ഡൌൺ സമയത്ത് പഠിച്ചു. കീബോർഡ് എങ്ങനെയാ പഠിച്ചത്? അപ്പൊ ഇനി ഒരു കുറച്ച് വലിയ കീബോർഡ് കിട്ടിയാ നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കാൻ പറ്റും അല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അങ്ങനെ യാസിമിനോട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ടാവും, അവരാരെങ്കിലും ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊണ്ടു തരട്ടെ. തീർച്ചയായിട്ടും രചന. മുഹമ്മദിന്റെ ഒരു കാര്യം പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ഭയങ്കരമായ കഴിവുള്ളവരോ അല്ലെങ്കിൽ മിമിക്രിയിൽ അഗ്രഗണ്യരോ അല്ലെങ്കിൽ കീബോർഡ് ഭയങ്കരമായിട്ട് വായിക്കുമോ എന്നുള്ളതല്ല. നമുക്ക് ഈ വേദിയിൽ ഒരിക്കലും വരാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ വേദിയിൽ ഒരിക്കലും അവസരം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, ഇതുപോലുള്ള കുട്ടികളെ, അവർക്ക് അവസരം കൊടുക്കുക, അവരുടെ ഒരു ചെറിയ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് കോമഡി ഉത്സവം കിഡ്സ് എന്ന പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ വരുന്ന ഓരോ കുട്ടികൾക്കും ഓരോ ആഗ്രഹമുണ്ട്. അവർ പാട്ടുകാരാണെങ്കിൽ പാടുന്നു, അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്നു, കീബോർഡ് ചെയ്യുന്നു. ഇന്ന് ഞാനൊരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു കോമഡി ഉത്സവത്തിലെ ഏറ്റവും ഏബിളായ കുട്ടി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ ശബ്ദത്തിൽ പറയും, അത് നമ്മുടെ മുഹമ്മദ് യാസീൻ എന്ന് പറയും. കാര്യം അവൻ എന്ത് രസമായിട്ടാണ് കീബോർഡ് വായിച്ച് തുടങ്ങി. അത് യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ്, എങ്ങും പഠിക്കാൻ പോകാതെ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ്. അതിലുപരി അവൻ ഏറ്റവും ഞെട്ടിച്ചത് അവൻ്റെ മിമിക്രി. അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഞെട്ടിപ്പോയത് അവൻ്റെ മനോഹരമായ ഡാൻസ് കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓരോരുത്തരൊക്കെ വിചാരിക്കും നമുക്ക് കഴിവില്ല. കാര്യം ഇവരെ പോലുള്ള കുട്ടികളാണ് നമുക്കൊക്കെ ഏറ്റവും അധികം ഉന്മേഷം തരുന്നതും ഉണർവ് തരുന്നതും ഒക്കെ അല്ലേ. ഇനിയും മുഹമ്മദിനെ പോലുള്ള കൊച്ചു മിടുക്കന്മാരും കൊച്ചു മിടുക്കികളും കോമഡി ഉത്സവത്തിൽ വന്ന് ഷൈൻ ചെയ്യട്ടെ. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അല്ലേ. നമ്മള് അവനിലുണ്ടാവുന്ന കുറവെന്ന് പറയുന്ന ഇതെല്ലാം അവന്റെ പെർഫോമൻസിന്റെ കൂടുതൽ കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതെല്ലാം മറച്ചു എന്നുള്ളത് അതിമനോഹരമായിട്ടാണ്. അവൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ എത്രയോ മുകളിലാണ്. നമുക്ക് പെട്ടെന്നൊരു ഡാൻസ് ചെയ്യാൻ പറഞ്ഞാലോ, നമുക്കൊരു വിഷയം പറഞ്ഞാലോ, നമ്മുടെ ഈ ഒരു പ്രായത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി നമ്മൾ സ്റ്റേജിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അതായത് നിൽക്കുന്ന പ്ലസന്റ് ആയിട്ടാണ്, നല്ല സുന്ദരനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ എല്ലാം കൊണ്ടും ഈ പറയുന്ന രീതിയിൽ ദൈവം ഈ പറയുന്ന രീതിയിൽ അവന് അവൻ്റെതായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും, പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള, നമുക്ക് അവനെ കാണാനും അവനെ ഈ ഒരു സാഹചര്യത്തിൽ അവനെ എടുത്ത് കൂടെ നിൽക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു. അതിന് കോമഡി ഉത്സവം ഒരു വേദിയായി. എല്ലാം കൊണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും, കൂടെ ഉണ്ടാവട്ടെ, അവൻ സന്തോഷമായിട്ട് എന്നും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഉമ്മ, ഉപ്പ, അനിയൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? വിളിച്ചാലോ നമുക്ക് ഇങ്ങോട്ട്. നമസ്കാരം. പേരെന്താ സാർ? എന്റെ പേര് ഷാനവാസ് എന്നാണ്. ഓക്കെ, ഉമ്മയുടെ പേര് ഷൈല. ഇത് അനിയൻ. പേരെന്താ? അല്ലമീൻ. അല്ലമീൻ പാട്ട് പാടുവോ, ഡാൻസ് ചെയ്യോ, മിമിക്രി ചെയ്യോ, എന്താണ് പരിപാടി? മിമിക്രിയും ചെയ്യും, ഡാൻസും ചെയ്യും, പാട്ടും ചെയ്യും. ഞാൻ അറിയാതെ ചോദിച്ചതാണേ. ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്, മോനെ പോലെ ഒരാള് ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വന്നിട്ട് ബാക്കി കുട്ടികൾക്ക് കൂടി മാതൃകയായിട്ട്, വലിയവർക്ക് പോലും മാതൃകയായിട്ട്, ചെറിയൊരു എന്തെങ്കിലും വരുമ്പോഴേക്കൊക്കെ അയ്യോ വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അവർക്കൊക്കെ മോൻ ഒരു ഇൻസ്പിറേഷനാണ്. മോൻ ഞങ്ങളുടെ ഒക്കെ കണ്ണ് തുറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും മോന് കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, നമിച്ചു കേട്ടോ. മോനെ ഈ വേദിയിലേക്ക് എത്തിച്ച് അതിന് പ്രാപ്തരാക്കി, അല്ലെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്തു ഈ ഒരു കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ നിങ്ങൾ രണ്ടുപേരും കാണിച്ച ആ ഒരു എഫർട്ട്, ആ ഒരു മനസ്സ്, അതിലെടുത്തു പറയണം ആദ്യം തന്നെ രണ്ടുപേർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം ഇവിടെ ഇപ്പോൾ മുഹമ്മദ് ഇങ്ങനൊരു കുട്ടി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമില്ല, അവന് കഴിവുണ്ട്. കാരണം അവൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ പെർഫോമൻസ് അത്ര ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കീബോർഡ് ആണെങ്കിലും മിമിക്രി ആണെങ്കിലും ജന്മന ഒരു കലാകാരൻ എന്നുള്ളൊരു സ്ഥിതി മോനുണ്ട്. അതിനെയാണ് നിങ്ങൾ പരിപോഷിപ്പിച്ച്, എനിക്ക് തോന്നുന്നു അത്തരത്തിൽ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല വേദിയായ, വലിയ വേദിയായ ഈ ഒരു കോമഡി ഉത്സവത്തിൻ്റെ സ്റ്റേജിൽ വരെ കൊണ്ടുവന്ന് എത്തിക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു പ്രത്യേക അഭിനന്ദനം അങ്ങോട്ട് പറയാം. കോമഡി ഉത്സവത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുവാണ് രചന. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ചെറിയ ചെറിയ ശാരീരിക പരിമിതികളുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ പലപ്പോഴും എന്താ പറയുന്നത് ഈ ഒരു വേദിയിലേക്കൊക്കെ നമുക്കൊക്കെ വരാൻ പറ്റുമോ, അല്ലെ ഞങ്ങളൊക്കെ എന്തിനും ചെയ്തിട്ട് എന്ത് ചെയ്യാൻ അവിടെ പോയിട്ട്, അല്ല അങ്ങനെ ചിന്തിച്ച് ശ്രമിക്കാതിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനം തന്നെയാണ് നമ്മുടെ മുഹമ്മദ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കോമഡി ഉത്സവത്തിൻ്റെ ഡയറക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൂമേഴ്സ് എല്ലാവരോടും പ്രത്യേകം
ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു താങ്ക്സ് പറയാണ്, ഒരു നന്ദി പറയാണ്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെയും കണ്ടെത്തി നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ വേദിയിൽ എത്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രേക്ഷകർ മറ്റു പ്രകടനങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാൻ അവർ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോഴും അതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും വ്യക്തിപരമായിട്ട് മെസ്സേജൊക്കെ എനിക്ക് അയക്കാറുണ്ട്. ആ കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല, ആ കുട്ടിയെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഷിബിലിയും റാഷിദും വന്നു. അവർ വന്നിട്ട് അവരുടെ പെർഫോമൻസ് അവർ നല്ല രീതിയിൽ അവർ ചെയ്തു. അതിനുശേഷം അവർ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ അതെല്ലാം സംഭവിക്കും, കോമഡിത്സവത്തിൻ്റെ വേദിയിൽ മോനെ എത്തിയിട്ടില്ല, ഇനി ഒന്നും പേടിക്കേണ്ട, എല്ലാം നടക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഷിബിലി അവർക്ക് രണ്ടുപേർക്കും വീട് തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. വീട് പണിയാൻ തുടങ്ങി, വീട് പണി തുടങ്ങി. അതുപോലെ തന്നെ ടി വി വന്നു, ആഗ്രഹങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതേതാണ്ട് വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സിലായിരുന്നു. ഒൻപത് പേരെ ഉള്ള അഭിമാനത്തോടു കൂടി ഈ വേദിയിൽ നിന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഏതാണ്ട് 25,000 കടന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പം അത്രയും സപ്പോർട്ടാണ് നമ്മുടെ ഓഡിയൻസ്, കോമഡി ഉത്സവത്തിന്റെ പ്രേക്ഷകർ തരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ്. പരമാവധി പ്രോത്സാഹിപ്പിക്കുക എല്ലാ ഭാവുകങ്ങളും കേട്ടോ. ഓക്കേ മുഹമ്മദ്, ഒരു സമ്മാനം ഉണ്ടല്ലോ, ഷാജങ്കിള് തരട്ടോ. കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് നൽകുന്ന ഒരു അഡ്മിഷൻ വൗച്ചറാണ്. ഇനി പഠിക്കണേൻ്റെ ഒപ്പം കുറച്ച് കൂടുതൽ ഇംഗ്ലീഷ് ഫോണിൽ നോക്കിയിട്ട് വാട്സപ്പിലൂടെ പഠിക്കാം. അപ്പൊ ഇനി വരണേ. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ്, കിഡ്സ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പക്രു ചേട്ടാ, നമ്മുടെ പ്രതീക്ഷ ഒന്നും തകർന്നില്ല ഒരിക്കലും അല്ലേ? അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞാല് എന്തിന്, ഈ കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കുട്ടി ഇപ്പൊ ലാസ്റ്റ് ചെയ്ത നമ്മുടെ മുഹമ്മദ് കുട്ടി. അയ്യോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണ്. കാരണം മുഹമ്മദ് കുട്ടി എന്ന് മാത്രമല്ല എല്ലാ കുട്ടികളും, എല്ലാരും ഒന്നിനൊന്നിനും മെച്ചം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ കുഞ്ഞുമോള് എസ്തർ. മൈക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഗംഭീര വലിയ രണ്ട് മൂന്ന് പാട്ടുകൾ എടുത്ത് കൂളായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രകടനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചു, അത് തന്നെ നമുക്ക് കിട്ടി. ഇത്തരത്തിലുള്ള ഒരുപാട് ഗംഭീരങ്ങളായ എപ്പിസോഡുകൾ നമുക്ക് കിട്ടട്ടെ, അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഓക്കേ ഷാജുവേട്ടാ, യെസ്, കുട്ടികളിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിരിക്കും. കാരണം അത്രയും മിടുക്കരാണ് ഓരോരുത്തരും വരുന്ന. എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കുട്ടികളും പെർഫോം ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല, അതാണ് എന്റെ ഒരു. അല്ല രചന, നമ്മള് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഗുരു നമുക്കുണ്ട്. ഇപ്പൊ പാട്ടായാലും ഡാൻസ് ആയാലും ഒരു ഗുരുവുണ്ട്. ഇത് ഈ ഗുരു എന്ന് പറയുന്നത് അവര് തന്നെയാണ്. അവര് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഇതെല്ലാം പഠിക്കുന്നത്. എത്ര പെർഫെക്റ്റ് ആണ്, അവർക്കറിയാം ഇത് എവിടെ പാടണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് അറിയാന്നുള്ള. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇനിയും ഈ പ്ലാറ്റ്ഫോമിൽ വരാനുള്ളതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ അവർ നമ്മളിൽ നിന്നല്ല അവർ പഠിക്കുന്നത്, അവരിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും അടിപൊളി. ഈ അവസരത്തിൽ എനിക്കൊരു കുട്ടി ആഗ്രഹമാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും മക്കള് വെരി ടാലന്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ എല്ലാരെയും കൊണ്ടുവരണം കേട്ടോ. അതെന്റെ ഒരു ആഗ്രഹമാണ്, പേഴ്സണലി ഉള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ സന്തോഷകരമായിട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആൻഡ് ദിസ് ഈസ് ഫോറസ്റ്റ് ഗോഡസ് കോമഡി ഉത്സവം.